ക്രിയേറ്റീവ് ഇക്കണോമി എന്ന വാക്ക് ഞാൻ ആദ്യം കേട്ടത് ഏതോ ഒരു സെമിനാറിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കലാമണ്ഡലം കൃഷ്ണൻ നായരാശാനെ ഓർമ്മ വന്നിരുന്നു എന്ന് ഓർക്കുന്നു. കാരണം കല ഒരു ബിസിനസ്സും കൂടിയാണെന്നും കലാകാരന് പ്രതിഫലം കിട്ടുക എന്നത് വളരെ ന്യായമായ ആവശ്യമാണെന്നും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ അതുല്യനായ കലാകാരൻ ആ നിലയിലും കൂടിയാണ് അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മയുണ്ടാവുക. ഇന്നിപ്പോൾ ആ വാക്ക് വായനയിൽ കടന്നെത്തിയത് പ്രമോദ് പയ്യന്നൂരിന്റെ ഒരു ലേഖനത്തിലൂടെയാണ്. കലാകൗമുദിയിൽ അദ്ദേഹം എഴുതിയ കോവിഡാനന്തര പൊതുജീവനം സത്യാനന്തര അതിജീവനം എന്ന ലേഖനം വായിക്കുകയായിരുന്നു ഞാൻ. ആ വിഷയത്തിന്റെ സമഗ്ര സാധ്യതകളും സ്പർശിക്കുന്ന വിശദമായ ഒരു ലേഖനമാണിത്. അതിൽ ക്രിയേറ്റീവ് ഇക്കണോമിയുടെ ആഗോള വിപണന സാധ്യതകളെ കുറിച്ച് അടുത്തൊരു ഡേവിഡ് ഹാരിസ് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു വിഖ്യാത രചയിതാവ് ഉണ്ടെന്ന് ഈ ലേഖനത്തിലൂടെയാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം എഴുതിയ ടീഷർട്സ് ആൻഡ് സ്യൂട്ട്സ് എ ഗൈഡ് ടു ദ ബിസിനസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന ബുക്കിനെ അതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ലേഖനത്തിൽ. അതിലൂടെയാണ് ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അപ്പം അതിൽ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ലേഖനത്തിൻ്റെ തുടക്കം തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഷേക്സ്പിയറിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക ഷേക്സ്പിയർ കഥകളുടെയും രചനയെക്കുറിച്ച് നന്നായിട്ടറിയാം എന്നൊക്കെ ഉള്ള അഹങ്കാരത്തിന് ഏതാണ്ടൊരു തിരിച്ചടി കിട്ടിയൊരു എന്താണ് അതിൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ആ ക്രിയേറ്റീവ് ഇക്കണോമി അവിടെ നിർത്തിയിട്ട് ആ കുഞ്ഞു കഥയും കൂടെ ഒന്ന് കേട്ടിട്ട് ഭജന അങ്ങോട്ട് പോവാം. വിഖ്യാത സർഗാന്വേഷകരുടെ ജീവിതാനുഭവത്തിൽ പ്രതിസന്ധികൾ ചെറുത്തുനിൽപ്പിൻ്റെ ഉയരും ഉയർപ്പുമായി പരിണമിച്ചിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ തൻ്റെ ലോകപ്രസിദ്ധ നാടകങ്ങളിലൊന്നായ കിങ് ലിയർ രചിക്കുന്നത് ഒരു ക്വാറന്റൈൻ കാലഘട്ടത്തിലായിരുന്നു എന്ന് ലണ്ടനിലെ പ്രമുഖ പത്രമായ ഗാർഡിയൻ കോവിഡ് കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1605-1606 കാലത്താണ് ഷേക്സ്പിയർ കിങ് ലിയർ എഴുതി പൂർത്തീകരിക്കുന്നത്. സ്റ്റഫോർഡിൽ ജനിച്ച് ലണ്ടനിലേക്ക് കുടിയേറി ഗ്ലോബ് തിയേറ്ററിലൂടെ സജീവമായി സർഗയാത്ര തുടരുമ്പോഴാണ് ലണ്ടനിൽ പ്ലേഗിന്റെ രണ്ടാമത്തെ വരവ്. ഒട്ടേറെ പേർ അന്നും മൃതിയടഞ്ഞു. ഗ്ലോബ് തിയേറ്ററിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. വില്യം ഷേക്സ്പിയർ നാടകരചനയിൽ മുഴുകി. മരണത്തോടുള്ള ഭയവും ആ ഭയത്തിൽ നിന്നും പിറവികൊള്ളുന്ന ശാന്തമായ ചിന്തകളും ആഴമുള്ള സർഗാത്മക സൃഷ്ടിക്കുമുള്ള ഭൂമിക ഒരുക്കുമെന്ന് അന്ന് ഷേക്സ്പിയർ ദീർഘ ദാർശനിക മാനത്തോടെ കുറിച്ചിട്ടു. എലിസബത്തൻ കാലഘട്ടത്തിൽ സർഗാത്മകതയുടെ ഋതുഭേദങ്ങൾ തീർത്ത നാടകകലയെ പൊതുസമൂഹം ആവോളം ആസ്വദിച്ച കാലത്തായിരുന്നു പ്ലേഗിന്റെ അപ്രതീക്ഷിത വരവ്. മുടിഞ്ഞ നാടകങ്ങളിൽ കോപിച്ചാണ് ദൈവം ഭൂമിയിൽ പ്ലേഗ് വിതയ്ക്കാൻ കാരണമായതെന്ന് അന്ന് പഴഞ്ചന്മാർ പ്രചരിപ്പിച്ചു. അന്നും ഉണ്ടായിരുന്നു കേട്ടോ ആചാരങ്ങൾ ലംഘിക്കരുതെന്നുള്ളത്. ആ കാലത്തിൻ്റെ വെയിൽ വഴികളിൽ നിന്നാണ് വില്യം ഷേക്സ്പിയർ വിഖ്യാതമായ കിങ് ലിയർ രചന പൂർത്തിയാക്കിയത്. അനുഭവങ്ങളുടെ തീവ്രതയിൽ നിന്നുള്ള ദർശനങ്ങൾ കവികളും കലാകാരന്മാരും കാലത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളായി കൊത്തിവെച്ച കാലമായിരുന്നു അത്. പക്ഷെ നമ്മളിപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിലിരിക്കുമ്പോൾ ഇനി എന്ത് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് സർഗാത്മകത, വീണ്ടും നമുക്ക് ക്രിയേറ്റീവ് ഇക്കണോമിയിലേക്ക് പോകാം, അത് എത്രത്തോളമാണ് നമുക്ക് ഗുണകരമായി ഉണ്ടാക്കാവും ചെയ്യാവുന്നത്, അതിൽ നിന്ന് എന്ത് അതിജീവനമാണ് സൃഷ്ടിക്കുക എന്നത് ഇനിയും വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ഈ പുസ്തകത്തിൽ മുമ്പ് പറഞ്ഞില്ലേ ടീഷർട്സ് ആൻഡ് സ്യൂട്ട്സ് എന്ന പുസ്തകത്തിൽ നിന്ന് ശ്രീ പ്രമോദ് പയ്യന്നൂര് കോട്ട് ചെയ്തിരിക്കുന്ന ഇതാണ്: സം പീപ്പിൾ റിഗാർഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ബിസിനസ് ആസ് ബീയിങ് ലൈക്ക് ഓയിൽ ആൻഡ് വാട്ടർ, ദേ ജസ്റ്റ് ഡോണ്ട് മിക്സ്. They think it's a question of choosing between creativity and business. I disagree. കൃത്യമാണ്. കാരണം നമ്മളുടെ ഒരു സർഗാത്മകത എന്ന് പറയുന്നത് ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കാനേ പാടില്ല എന്ന് നമ്മൾ പലരും തന്നെ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അത് രണ്ടും വളരെ അനുയോജ്യമായ ഉപയോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ വേണ്ടത്ര നിലവിൽ വരികയാണ് വേണ്ടത്. നമ്മൾ ഈ മീഡിയോക്കർ സാധനങ്ങൾക്ക് പകരം അവനവൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഉദയം ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതൊരു ബിസിനസ്സായി രൂപാന്തരപ്പെടുത്തുക എന്നത് ഇനിയും കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത്ര രീതിയിൽ അതിനെ പ്രായത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല നമുക്ക്. അതിൽ അതിനകത്ത് കുറച്ചും കൂടെ വായിക്കാം. ഓരോ കലാസൃഷ്ടികളുടെയും സവിശേഷതകളെ അറിയിക്കുന്ന ആകർഷകമായ ബുക്ക്ലെറ്റുകൾ അതത് ഉൽപ്പന്നങ്ങളിൽ താല്പര്യമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള സംവേദനങ്ങൾക്കും വിവിധ മേഖലകളിലെ കലാസമൂഹത്തിൻ്റെ അർഹമായ പ്രതിഫലത്തിനും കലാമേഖലയിലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കും ക്രിയേറ്റീവ് ഇക്കണോമി വഴിയൊരുക്കും. ഓരോ കലാമേഖലകളിലെയും വ്യക്തികൾക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച്
ആഗോളതലത്തിൽ തങ്ങളുടെ സേവനങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അതുവഴി നല്ല പ്രതിഫലം നേടിയെടുക്കുവാനും ക്രിയേറ്റീവ് ഇക്കണോമിയുടെ വിവിധ പദ്ധതികൾ മുഖാന്തരം സാധിക്കും. പ്രമോദ് പയ്യന്നൂരിന് ഇത് പറയാനുള്ള എല്ലാ ആധികാരികതയുണ്ട്. കാരണം സർഗാത്മക മേഖലയെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ വലിയ ക്യാൻവാസിലേക്ക് കാണിക്കുക എന്നത് ഭാരത് ഭവൻ എന്ന സ്ഥാപനത്തിൻ്റെ സാരഥിയായിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇത്തവണ വരുന്ന നമ്മുടെ വിമൻസ് ഡേ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, വനിതാ ദിന, രാജ്യാന്തര വനിതാദിനത്തെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിച്ചു പോയി. ഈ വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ വനിതാ ദിനത്തിന് ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ഇട്ടിരുന്നു, ഒരു കാര്യമില്ലാത്ത 1000 സെമിനാറുകൾ നടത്തി എന്തിനാണ് സമയം കളയുന്നതെന്ന് പറഞ്ഞു. ഇത്തവണ എനിക്ക് വന്നുകൂടുന്ന ഇൻവിറ്റേഷനുകളെ ഏറ്റവും കൂടുതലും ഈ ക്രിയേറ്റീവ് ഇക്കണോമിയെ അവലംബിച്ചിട്ടുള്ളതാണ്. അവനവൻ്റെ സൃഷ്ടികൾ, അവനവൻ്റെ കലകൾ, അതിനെയൊക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരുപാട് അത്തരം കാര്യങ്ങൾ, അതൊക്കെയാണ് വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും അരങ്ങേറുന്നത്. ഞാനും കൂടിയുള്ള പ്രചോദിത എന്ന സംഘടനയും അത്തരമൊരു പുതിയ സംരംഭവുമായിട്ടാണ് വനിതാ ദിനത്തെ വര കേൾക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ഇക്കണോമി എന്ന പദം, അതിൻ്റെ കൂടുതൽ സാധ്യതകൾ, ഇതേക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലും ഇല്ലേ ഏതെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് മാത്രമായുള്ളത്? എന്തുകൊണ്ട് അതിനെ കൂടുതൽ വളർത്തിക്കൂടാ? അതിനുവേണ്ട സമയമായില്ലേ? ശുഭരാത്രി.